നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും വ്യാപകമായി കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഇന്റർനെറ്റിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്റർപോൾ സംസ്ഥാന പോലീസിന് വിവരങ്ങൾ കൈമാറി. ഇതുപ്രകാരം സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ ഓപ്പറേഷനിൽ 11 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 2 പേർ DYFI നേതാക്കൾ എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 20 കേസുകളിലായാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർ സമൂഹത്തിലെ ഉന്നതരും രാഷ്ട്രീയ നേതാക്കളും അവരുടെ മക്കളും ഒക്കെയാണ് എന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരം. ബിജു പ്രസാദ് തിരുവനന്തപുരം, മുഹമ്മദ് ഫഹദ് തിരുവനന്തപുരം, ശ്രീജേഷ് പത്തനംതിട്ട, സുജിത് പത്തനംതിട്ട, ശരത് തിരുവല്ല, രാഹുൽ ഗോപി ചോറ്റാനിക്കര, അനൂപ് കൊച്ചി, അബ്ദുൽ ഖാദർ പാലക്കാട്, ജിഷ്ണു എ വയനാട്, റമിത് കെ കണ്ണൂർ, ലിജേഷ് TP കണ്ണൂർ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. ടെലഗ്രാമിലെ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് മാഫിയ സജീവമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. നിലവിൽ 126 പേർ ഇത്തരത്തിൽ നിരീക്ഷണത്തിലാണെന്നാണ് ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പറയുന്നത്. കുട്ടികളുടെ അശ്ലീല വീഡിയോയുമായി ഇന്നലെ ഇടതുപക്ഷ നേതാക്കളടക്കം കണ്ണൂരിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. DYFI നേതാവ് ആലോളത്തിൽ ജിഷ്ണു, തൈപ്പറമ്പിൽ ലിജിൻ, കുണ്ടൻചാലിൽ രമിത് എന്നിവരെയാണ് കണ്ണൂർ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കുട്ടികളുടെ അശ്ലീല വീഡിയോ സൂക്ഷിച്ചതിന് ചൊക്ലി പോലീസ് പിടികൂടിയത്. ഇവരുടെ വീടുകളിൽ പ്രത്യേക നിർദ്ദേശപ്രകാരം നടത്തിയ റെയ്ഡിലാണ് 3 പേരും പിടിയിലായത്. ഇവരുടെ വീടുകളിൽ നിന്ന് വീഡിയോ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടുണ്ട്. ശനിയാഴ്ചയാണ് ഇവരുടെയും അറസ്റ്റ് നടന്നത്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നവരെ പിടിക്കാനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 12 പേരെ നേരത്തെ തന്നെ പോലീസ് പിടിയിലായിരുന്നു. 16 പേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ P-Hunt എന്ന പേരിലാണ് സംസ്ഥാനം മുഴുവൻ പോലീസ് നടപടികൾ. സ്ഥിരമായി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന 84 വ്യക്തികളെയും വെബ്സൈറ്റുകളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്റർപോൾ കഴിഞ്ഞ ദിവസം കൈമാറിയത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചിത്രമാണ് ഇവർ പങ്കുവച്ചത്. വാട്സാപ്പ്, ടെലിഗ്രാം അക്കൗണ്ടുകൾ വഴിയാണ് ഇവർ ചിത്രങ്ങൾ കൈമാറിയിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളാണ് ചൂഷണത്തിന് വിധേയമാകുന്നത്. സ്വന്തം വീട്ടിൽ പോലും കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കാൻ തുടങ്ങിയത് മുതലാണ് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഇത്രയധികം ഭീഷണി നേരിടുന്ന ഒരു സംസ്ഥാനത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു ചോദ്യചിഹ്നം ഉയരുന്നത്. നമ്മളുടെ നാട്ടിൽ ഇതിനെതിരെ സ്വയം പ്രതിരോധിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. പേടി കാരണം കുട്ടികൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തുറന്നു പറയാറില്ല. തിരിച്ചു പ്രതികരിക്കേണ്ട വിധവും അവർക്ക് അറിവുണ്ടാകില്ല. നോ ഗോ ടെൽ ഈ വാചകമാണ് കുട്ടികൾ ലൈംഗിക ചൂഷണത്തിൽ നിന്നും സ്വയം രക്ഷ നേടാൻ ഉപകാരപ്രദമായ ഏറ്റവും നല്ല പോം വഴി. നോ ഗോ ടെൽ അത് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? ആദ്യ വാചകമായ നോ, അതായത് അരുത് എന്ന് പറയാൻ കുട്ടികളെ പ്രാപ്തരാക്കണം. കുട്ടി ലൈംഗിക ആകർഷണം ഉളവാക്കുന്നവർ ആദ്യം കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ അനാവശ്യമായി തലോടിയാണ് അവരുടെ പ്രക്രിയകൾക്ക് തുടക്കം കുറിക്കുക. അരുത് എന്ന് പറഞ്ഞ് അയാളെ തട്ടിമാറ്റാൻ ഒരു ഭയം കാരണം ഒരു കുട്ടിയും തയ്യാറാകുന്നില്ല. ശരീരഭാഗങ്ങളിൽ തൊടാൻ ആരെയും അനുവദിക്കരുതെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. ഒരാൾ ചൂഷണത്തോടെ സമീപിക്കുന്നതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണെന്ന് പ്രായത്തിനനുസൃതമായി കുട്ടികൾ അറിഞ്ഞിരിക്കണം. കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാനിട വന്നാൽ ഓടി മാറണമെന്നും അക്കാര്യം മാതാപിതാക്കളെ ധരിപ്പിക്കണമെന്നും കുട്ടികളോട് പറയണം. നല്ല സ്പർശനമേത്, ചീത്ത സ്പർശനമേത് എന്ന തിരിച്ചറിവ് കുട്ടികളിൽ വളർത്തണം. രണ്ടാമത്തെ വാചകമായ ഗോ ഗോ എന്നാൽ പോവുക. മറ്റൊരാളിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടാകുന്ന സമയം ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടം വിട്ടു പോകുക എന്ന പാഠം കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനും പേടിച്ച് നിന്നു കൊടുക്കാനോ അവസരം കൊടുക്കരുത്. 3-ാമത്തെ വാചകം ടെൽ ടെൽ എന്നാൽ പറയുക. രക്ഷിതാക്കളോട് തുറന്നു പറയുക. ഒട്ടുമിക്ക കുട്ടികളും ഇത്തരം കാര്യങ്ങൾ രക്ഷിതാക്കളോട് പറയാൻ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് താൻ മോശം കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നു എന്ന് രക്ഷിതാക്കൾ സംശയിക്കുമോ എന്നതാണ് ഒട്ടുമിക്ക കുട്ടികളെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നത്. ദിവസവും 1 മണിക്കൂറെങ്കിലും കുട്ടികളുമായി സൗഹൃദ സംഭാഷണം നടത്താൻ രക്ഷിതാക്കൾ നിർബന്ധമായും സമയം കണ്ടെത്തേണ്ടതാണ്. കുട്ടികൾ ചൂഷണത്തിനിരയാകുന്ന സാഹചര്യങ്ങൾ മാതാപിതാക്കൾ അവരെ ബോധ്യപ്പെടുത്തണം. കുട്ടികളെ കുറ്റപ്പെടുത്താതെ അനുഭാവപൂർവ്വം കേട്ട് സ്വാന്തനപ്പെടുത്തി പരിഹാരം കാണണം. മൊബൈൽ ഫോണും ഇന്റർനെറ്റുമെല്ലാം കുട്ടികളിൽ ലൈംഗിക ബിംബങ്ങളുടെ ധാരാളിത്തം സൃഷ്ടിക്കുന്നുണ്ട്. ഇവയുടെ ദുരുപയോഗം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നീലചിത്രങ്ങൾക്കും അശ്ലീല പുസ്തകങ്ങൾക്കും പിന്നാലെ പോയാൽ ജീവിതം പരാജയമുണ്ടാകുമെന്ന ബോധ്യം പകരണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക.
യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.